അതിർത്തി കടന്നെത്തുന്ന മായം. കഴിഞ്ഞ രണ്ടു മാസത്തിനിടെ തമിഴ്നാട്ടിൽ നിന്നും എത്തിച്ച ഗുണനിലവാരമില്ലാത്ത 1200 ലിറ്റർ പാലാണ് ക്ഷീരവികസന വകുപ്പ് പാലക്കാട് വെച്ച് പിടികൂടിയത്. ഈ സാഹചര്യത്തിൽ പാലക്കാട് തമിഴ്നാട് അതിർത്തിയായ മീനാക്ഷിപുരത്ത് ക്ഷീരവികസന വകുപ്പ് പരിശോധനകൾ ഇപ്പോൾ കർശനമാക്കിയിട്ടുണ്ട്. കടകളിൽ നിന്നും പാലിന്റെ സാമ്പിൾ ശേഖരിച്ച് പരിശോധന നടത്തുകയാണ്. ഇവിടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് ഗുണനിലവാരവുമില്ലാത്ത മായം കലർന്ന പാലെത്തുന്നത് മലയാളിക്ക് എന്നും തലവേദനയാണ്. കൊല്ലം ഭാഗത്ത് ഇത്തരത്തിൽ മായം കലർന്ന പാൽ പിടിച്ചതോടുകൂടി പാലക്കാട് തമിഴ്നാട് അതിർത്തിയിൽ ക്ഷീരവികസന വകുപ്പ് പരിശോധന കർശനമാക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഏതൊക്കെ രീതിയിലാണ് പരിശോധന നടക്കുന്നത്? പാലക്കാട് ജില്ലയിൽ നമ്മുടെ മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റിലാണ് 24 മണിക്കൂറും പാൽ പരിശോധിക്കാനുള്ള സംവിധാനം. നമ്മളത് 2016 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ ഈ രണ്ട് മാസത്തിനിടയിൽ അത്തരത്തിൽ ഗുണനിലവാരമില്ലാത്ത പാൽ കണ്ടെത്തിയിരുന്നു? കഴിഞ്ഞ ഡിസംബർ നവംബർ മാസങ്ങളിലായിട്ട് ഏകദേശം 1200 ലിറ്റർ പാലാണ് സബ്സ്റ്റാൻഡ് ആയിട്ട് കണ്ടെത്തിയിട്ടുള്ളത്. അത് നമ്മൾ ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് കൈമാറിയിട്ടുണ്ട്. ഈ അതിർത്തി വഴി എത്തുന്ന പാൽ പരിശോധിക്കുന്നത് കടകളിലും അത്തരം പരിശോധന ഉണ്ടോ? കടകളിലെത്തുന്ന ബ്രാൻഡുകൾ നമ്മൾ റുട്ടീനായിട്ട് എല്ലാ തരത്തിലുള്ള ബ്രാൻഡുകളുടെ പാലുകളും സംഭരിച്ചിട്ട് നമ്മുടെ ജില്ലാതലത്തിൽ ഒരു ലാബുണ്ട്. ആ ലാബിൽ പരിശോധിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ മൊബൈൽ ക്വാളിറ്റി കൺട്രോൾ ലാബുണ്ട്. അതിൻ്റെ സഹായം കൂടി ഉപയോഗിച്ചുകൊണ്ടാണ് പരിശോധന നടത്തി വരുന്നത്. ഇത്തരം ഗുണനിലവാരമില്ലാത്ത പാലിൻ്റെ വരവ് കുറയാൻ എന്താ ഒരു ഇത്തരം പരിശോധന ശക്തമാകുമ്പോഴും അതൊന്നും പരിഹാരമാവുന്നില്ലല്ലോ? പരിശോധന ശക്തമാക്കി തന്നെ നമുക്കത് ഒരുവിധം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. കർശനമായ പരിശോധന ഉള്ളതുകൊണ്ട് തന്നെ അവർ ക്വാളിറ്റി കുറച്ചുകൂടിയും മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തായാലും ഈ ക്ഷീരവികസന വകുപ്പ് പിടിച്ചെടുക്കുന്ന സാമ്പിളുകളിൽ എന്തെങ്കിലും പ്രശ്നം കണ്ടാൽ അത് നേരെ ഭക്ഷ്യസുരക്ഷാ വകുപ്പിനെയാണ് ഏൽപ്പിക്കുക. അവരുടെ പരിശോധനയിലും ഇതിലെന്തെങ്കിലും മായം കലരുകയോ അല്ലെങ്കിൽ ഗുണനിലവാരമില്ലോ എന്ന് കണ്ടാൽ ആ ബ്രാൻഡ് പൂർണ്ണമായും വിലക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇത്തരം വിലക്കിയ ബ്രാൻഡുകൾ വീണ്ടും പുതിയ പേരിൽ വിപണിയിൽ എത്തുന്നു എന്നതാണ് അധികൃതർക്ക് തലവേദനയാകുന്നത്. പ്രശാന്ത് കുനിശ്ശേരിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളിമഠം, ഏഷ്യാനെറ്റ് ന്യൂസ്.